ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ഐറ്റം ആയിട്ടാണ്. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഞുറുക്ക് ഗോതമ്പാണ്. അത് വെച്ച് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഡിഷ് ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഡിഷിലേക്ക് പോവാം. നമ്മളിത് ഞുറുക്ക് ഗോതമ്പ് ഒരു 1.5 ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇച്ചിരി തീ ഓണാക്കി ചൂടാക്കാൻ പോവാണ്. നല്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അത് കഴിഞ്ഞ് നമുക്കിതിനെ കഴുകി വെള്ളത്തിനകത്തിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് നമുക്ക് നല്ല ഞെരടി പിഴിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയൊരു എന്താ പറയണ്ടേ, ഇതൊന്ന് ചെറിയതായിട്ട് പൊട്ടാൻ തുടങ്ങുന്ന പോലെ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഒത്തിരി ചൂടാവുമൊന്നും വേണ്ട, ചെറുതായിട്ട് ഞുറുക്ക് ഗോതമ്പിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം എന്ന് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഞുറുക്ക് ഗോതമ്പിനെ വെള്ളത്തിൽ ഇട്ടിരിക്കുമായിരുന്നു. കുതിരാന് നമ്മൾ ചൂടാക്കിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുതിരാനിട്ടു നമുക്ക് കഴുകി ഇതിനെ നല്ലതായിട്ട് പിന്നെ പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് വയ്ക്കാം. നമ്മുടെ ഞുറുക്ക് ഗോതമ്പിനെ അങ്ങനെ കഴുകി നല്ല ഡ്രൈ ആക്കി നല്ല പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഷുഗർകാർക്കൊക്കെ വളരെ നല്ലതായിരിക്കും ഞുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഭക്ഷണം. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ഒക്കെ ചേർത്ത് നമുക്ക് പിള്ളേർക്കോ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ ഷുഗർകാരെ സംബന്ധിച്ച് നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് ഇത് കഴുകി വാരിയത് തേങ്ങ ചിരിയത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് പച്ചമുളക്, എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം, അല്ലാത്തവർക്ക് പച്ചമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വാഴയിലയിലേക്ക് കുറച്ച് ഇത് നമ്മുടെ ഞുറുക്ക് ഗോതമ്പിന് ഇട്ട് കൊടുക്കാം. ഞുറുക്ക് ഗോതമ്പ് ഇപ്പോൾ ആവിയിൽ നല്ലതായിട്ട് വേവിച്ചെടുക്കണം, എന്നാലേ ഇവിടെ ഞുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വേവുള്ളൂ. നമുക്ക് ഒരാൾക്ക് കഴിക്കാവുന്ന പരുവത്തിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് ക്യാരറ്റ് പച്ചമുളക് ആവശ്യമുള്ള പച്ചമുളക് പിള്ളേർക്ക് കൊടുക്കുവാണെങ്കിൽ കുറച്ച് ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ എന്തെങ്കിലും വെന്ത് കഴിഞ്ഞ് കൊടുത്താലും മതി, ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഒരു നേരത്തേക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ അതല്ലെങ്കിൽ രാത്രിയിലത്തേക്ക് ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. 4 മണിക്ക് പലഹാരമായിട്ടോ എങ്ങനെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു ഇതാണ് ഞുറുക്ക് ഗോതമ്പ്. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് ഇതേപോലെയൊക്കെ ആവിയിൽ വേവിച്ച് കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ പാക്ക് ചെയ്ത് നമുക്ക് കെട്ടിവെച്ച് നമുക്ക് ആവി വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ കിഴി രണ്ടും അപ്പച്ചമ്പിനകത്ത് നമ്മൾ ആവി കയറ്റാൻ വെച്ചു. ഇനി ഒരു 15 മിനിറ്റ് സമയം ആവി കയറി നല്ലതായിട്ട് വേവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റായി നല്ലതായിട്ട് ചൂടായിട്ട് നല്ല ആവിയൊക്കെ കയറിയിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ കിഴി നമുക്ക് എടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കാം. അപ്പോൾ സൂക്ഷിച്ചെടുക്കുന്നത് തന്നെയല്ല, നല്ല ചൂടുമാണ്. അതുകൊണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് വെക്കാം. നല്ല ചൂട് പറക്കുന്ന ആവിയിൽ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ. ഇച്ചിരി ബീഫ് കറിയുടെ ഒക്കെ കൂടിയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് മീൻകറിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മീൻകറിയൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഇനി കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അതുപോലെ ശർക്കര ചീയിട്ടോ കുറച്ച് ചൂടിനകത്ത് കുറച്ച് നെയ്യൊഴിച്ചോ അത് കൊടുത്താൽ കുട്ടികൾക്ക് സ്പൂണിന് കോരി കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് വലിയവർക്ക് ഇപ്പോൾ മീൻകറിയോ ബീഫ് കറിയോ ഇപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. എന്താണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാരമാണ്. ഷുഗർകാർക്കൊക്കെ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഞുറുക്ക് ഗോതമ്പും ക്യാരറ്റും കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ട് നല്ലതായിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. അപ്പം എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. അപ്പം ഞാൻ ഈ ഡിഷിന് പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതിൻ്റെ കമൻ്റായിട്ട് ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാവുന്നൊരു പേര് ഇതിനെ ഇട്ട് ഇതിൻ്റെ അടിയിൽ കമൻ്റ് അയക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യണേ മറന്നിട്ടുള്ളവരും കേട്ടോ. ഓക്കേ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.